നടത്തുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ സ്രോതസ് എനിക്ക് അറിയില്ല. ഈ സ്രോതസ് ഇത് അന്ന് കൂടിയ ഞാൻ ആദ്യം പുറത്തുവിട്ട സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള സംഭാഷണങ്ങളല്ല ഇന്നിപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കൂടാത്തൊരു പുതിയ വേറെ സംഭാഷണങ്ങൾ അല്ലാതെ കൂടിയൊരു കമ്മിറ്റിയുടെ അനൗദ്യോഗിക കമ്മിറ്റിയുടെ ശബ്ദരേഖകളാണ് പുറത്ത് ഞാൻ കേൾക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കുറച്ച് കേട്ടപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് കേട്ടപ്പോൾ ഇതെന്താണെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇത് എന്നോടൊന്ന് പറഞ്ഞപ്പോഴും ഞാനും ഇതായിപ്പോയി. ഇനി ഞാൻ വിജിലൻസിൽ കൊടുത്ത സാധനങ്ങളെല്ലാം പുറത്ത് വന്നു എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ രണ്ട് മിനിറ്റ് ഞാനും ഒന്ന് ഒരു 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 എംബാരസ്മെൻറ്റ് സിറ്റുവേഷനിലാണ് ഞാൻ കണ്ടത്. ഞാനെന്ത് ഇത് വിജിലൻസുകാർ ചോർത്തി കൊടുത്താണോ ഇത് എവിടെ നിന്ന് പോയിരുന്നു? പക്ഷേ വിജിലൻസിൽ കൊടുത്ത സാധനമൊന്നുമല്ല പുറത്തു വന്നത്. ഇത് വന്നിരിക്കുന്നത് അത് കൂടാതെ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു ഈ കമ്മിറ്റിക്കൊക്കെ മുമ്പ്. ഇപ്പോൾ നമ്മളിപ്പോൾ കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കൊക്കെ മാസങ്ങൾക്ക് മുമ്പ് കൂടിയ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നതിന് തൊട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് കൂടിയ ഒരു ഒരു അനൗദ്യോഗിക ഒരു ചർച്ചയുടെ ഭാഗങ്ങളാണ് ആരോ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടിരിക്കുന്നത്. ഈ റെക്കോർഡിങ്ങുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ അത് ഞാൻ കുറച്ച് കേട്ടായിരുന്നു. ആ സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനകത്ത് വന്നുകൊണ്ടിരുന്ന ചർച്ചയെക്കുറിച്ചൊന്നും എനിക്ക് തന്നെ ഇപ്പം 6-7 മാസമായിട്ട് പൂർണ്ണമായും ഓർമ്മ എനിക്ക് ആരൊക്കെയും പങ്കെടുത്തു എന്ന് പോലും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാനന്ന് അവിടെ അവരുടെ സംഭാഷണത്തിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാനും അതിൽ കുറച്ചു നേരം സംസാരിച്ചിട്ടിരുന്നതായിട്ടാണ് ഇത്. അതാണെന്നാണ് എൻ്റെ ഇത്. അല്ല അതിനല്ലാതെ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് പല ഇത് റിനേസൻസിൽ വെച്ച് ഇത് ഇത് എൻ്റെ ശബ്ദം കൂടെ അതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് അത് റിനേസൻസിൽ വെച്ചാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ ബാക്കി ഇതെങ്ങനെ ബാക്കിയുള്ളവർ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ട് വ്യക്തമായ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സംഭാഷണം അവിടെ റിനേസൻസിൽ വെച്ച് ഒരു ഞങ്ങൾ ഇത് സംസാരിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയായിട്ടൊന്നുമല്ല, അല്ലാതെ ഒരു ചർച്ച നടത്തുന്ന സമയത്തുണ്ടായിരുന്നൊരു ചാനൽ പറഞ്ഞതിന് ശേഷമാണ് ഇത് രാധാകൃഷ്ണൻ ഇതിനെക്കുറിച്ച് വിജിലൻസിന് എങ്ങനെ മൊഴി കൊടുക്കണം എന്നുള്ള രീതിയെ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ട, മീഡിയ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് അതിനുശേഷം രാധാകൃഷ്ണൻ സംസാരിച്ച സംഭാഷണങ്ങളാണ് എന്നെ പുറത്തു വന്നത്. അത് ആര് റെക്കോർഡ് ചെയ്തു എന്നുള്ള വസ്തുത എനിക്കറിയില്ല. എൻ്റെ അതിൻ്റെ റെക്കോർഡിൻ്റെ ജെന്യു എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം എന്ന് എനിക്കറിയില്ല. ക്യൂ വി സമയത്തുണ്ടായിരുന്ന സംഭവം വിജിലൻസ് എനിക്ക് ഒരു മുമ്പുള്ളതാണ്. ക്യൂവിയുടെ മറുപടി പറയുന്നതിന് എങ്ങനെയുള്ള ക്വിക്ക് വെരിഫിക്കേഷനിൽ മറുപടി ഏത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങളെന്ന് സംസാരിച്ച് ചർച്ച ചെയ്യുമായിരുന്നു ക്വിക്ക് വെരിഫിക്കേഷനിൽ. അപ്പം അദ്ദേഹം മാറ്റി വെക്കണമെന്നൊക്കെ ഇങ്ങനെ മൊഴി കൊടുക്കാതെ മാറ്റി വെച്ച് നീട്ടിക്കൊണ്ടു പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിലെന്തൊക്കെയാ സംഭാഷണങ്ങൾ ഞാൻ പൂർണ്ണമായി കേട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ക്യൂവിയിലേക്ക് മൊഴി കൊടുക്കുന്നതിലേക്ക് സമയത്ത് കൂടിയ ഒരു ഔദ്യോഗിക മീറ്റിംഗ് അല്ല, അല്ലാതെ ഒന്നിരുന്ന് ചർച്ച ചെയ്തതാണ്. ഇത് അതിനകത്ത് ആരോ റെക്കോർഡ് ചെയ്ത് കൊടുത്തതെന്നും ആരെ കയ്യിലുണ്ടായിരുന്നു എനിക്കറിയില്ല. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിവരങ്ങളാണ്, എനിക്കതിന് പൂർണ്ണമായി ഞാൻ കേട്ടില്ല. കേൾക്കാത്തതുകൊണ്ട് എനിക്ക് എഴുതി കാണിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ കയറിയ ഒരു കമ്മിറ്റ്മെൻ്റ് എനിക്ക് പറയാനായിട്ട് കഴിയില്ല. ഞാനത് കേൾക്കാത്തതും ഞാൻ അതിൻ്റെ CD ഒക്കെ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കാത്തതുകൊണ്ട് എന്താണ് സംഭവം അതിനകത്തുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. കാരണം മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് ചർച്ച പുറത്തു വന്നിരിക്കുന്നത്. ആര് പുറത്തു വിട്ടു എന്നുള്ളത് അറിയില്ല. എന്നെ ആ ചാനലിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു, അത് പ്രതികരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് അവരുടെ സോഴ്സ് എന്തെവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ പ്രതികരിക്കാം, അവരുടെ സോഴ്സ് പറയാനായിട്ട് തയ്യാറായില്ല. KPCC അസോസിയേഷൻ പൈസ കൊടുത്തിട്ടുണ്ട് ഓരോ കാലഘട്ടങ്ങളിൽ, രാഷ്ട്രീയമല്ല കൊടുത്തിട്ടുണ്ടല്ലോ. അസോസിയേഷൻ എല്ലാവർക്കും ഇതാ ഓരോ കാലഘട്ടം അനുസരിച്ച് പിരിച്ച് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള വസ്തുത ഞാൻ ഇത് ചെയ്യുന്നില്ല. പക്ഷെ ആരുടെയും പേര് ഞാൻ തൽക്കാലം എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് അതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടതുകൊണ്ട് ബാക്കിയുള്ളവരുടെ പേരൊന്നും ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അത് വെളിപ്പെടുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെങ്ങനെ ഇപ്പോൾ റെക്കോർഡിംഗ് ഇങ്ങനെ പുറത്തു വന്നുള്ള കാര്യം എൻ്റെ കയ്യിൽ നിന്ന് വന്നതല്ല, എൻ്റെ കയ്യിലുള്ള സാധനമല്ല വന്നത്. ഇത് എൻ്റെ കയ്യിലല്ലാത്ത സാധനം അവർ പുറത്തു വിട്ടതാണ്. ഞാൻ അതെ 5-6 മാസം മുമ്പുള്ള പലപ്പോഴും നമ്മൾ പല സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ എന്ത് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങൾ അവ്യക്തമാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഇന്നില്ല.
അത് ഞാനിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഞാൻ പിന്നെയും പോകേണ്ടി വരും. ഇപ്പോൾ ഇത് അവർ ആരെ പുറത്ത് വിട്ടത്, ആരെ കൊടുത്തത്, അവരെ കൂടി നിങ്ങൾ അതിനാക്കിയിട്ട് അവരിൽ നിന്നും ഡീറ്റെയിൽഡായിട്ട് മൊഴിയെടുത്ത് പോകുന്നതല്ലേ നല്ലത്? ഞാൻ ചെയ്യാത്ത കാര്യം ഇത്, ഇതിപ്പോൾ ഞാൻ ഈ റെക്കോർഡിംഗ് സാധനം ഞാൻ കൊടുത്തതല്ല, എൻ്റെ കയ്യിൽ വേറെ ഇരിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു, ഇത് ഞാൻ കൊടുത്തതല്ല, ഇതിൻ്റെ കയ്യിൽ ബന്ധപ്പെട്ട സാധനമല്ല. അതുകൊണ്ട് അത് എങ്ങനെ സംഭവിച്ച് വന്നിട്ടുണ്ടെന്നുള്ള എനിക്കറിയില്ല, ഞാനും അത് അന്വേഷിച്ചുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇനി ഇത് കംപ്ലീറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസുകൾ അസോസിയേഷൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം അനുസരിച്ച് അഞ്ചംഗ ഇത് വെച്ചിട്ട് ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും ജനറൽ സെക്രട്ടറി കിട്ടിയിട്ടുണ്ടാവാം, അത് പുറത്ത് വന്നതാവാം, അവരുടെ കയ്യിൽ നിന്ന് വന്നോ അവരുടെ കൂട്ടത്തിലുള്ളവർ വന്ന് കൊടുത്തോ പുറത്ത് വിട്ടതാണെന്ന് എനിക്കറിയില്ല. ഇപ്പം അതിനകത്തൊരു കൂട്ടുത്തരവാദിത്വമൊന്നും ഇല്ല. ബിജു രമേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ശബ്ദരേഖയുടെ ഉറവിടം അറിയില്ലെന്ന്, അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് ബിജു രമേഷ് പറയുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന് R. ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ളയുടെ UDFലെ ഭാവി ഉടൻ തീരുമാനിക്കുമെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയത്തിനുമേലുള്ള വോട്ടെടുപ്പിൽ നിന്നും ഗണേഷ് കുമാർ വിട്ടുനിന്നതിന് തൊട്ടു പിന്നാലെ ഇനി സ്പീക്കർ തെരഞ്ഞെടുപ്പിലും ഗണേഷ് LDFനാണ് വോട്ട് ചെയ്യുകയെന്ന് R. ബാലകൃഷ്ണപിള്ള പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്ത് നേരത്തെ പാർട്ടി തീരുമാനിച്ചതാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ നാളെ നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. ബാലകൃഷ്ണപിള്ളയുടെ തീരുമാനം അങ്ങനെയെങ്കിൽ UDFലെ ഘടകകക്ഷി എന്ന നിലയിൽ ആ ഭാവി തങ്ങൾക്കും തീരുമാനിക്കേണ്ടി വരുമെന്ന് കൺവീനർ PP തങ്കച്ചൻ മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം നാളെ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ഈ വോട്ടെടുപ്പിൽ LDFന് അനുകൂലമായി വോട്ട് ചെയ്താൽ ഞങ്ങൾ ആലോചിച്ച് അതിൻ്റെതായ തക്കതായ നടപടികൾ കൈക്കൊള്ളും, തീരുമാനങ്ങൾ എടുക്കും. നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാനായി UDF സ്ഥാനാർത്ഥി N. ശക്തനും LDF സ്ഥാനാർത്ഥി ആയിഷ പോറ്റിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ് തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് N. ശക്തൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. MLA മാരായ AK ബാലൻ, C. ദിവാകരൻ, V. ശിവൻകുട്ടി, മാത്യു ഡി തോമസ്, AK ശശീന്ദ്രൻ എന്നിവർക്കൊപ്പമെത്തി ആയിഷ പോറ്റിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയമസഭാ സെക്രട്ടറിക്കാണ് പത്രിക സമർപ്പിച്ചത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മാണി ബജറ്റ് അവതരിപ്പിച്ചാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും കോടിയേരി വ്യക്തമാക്കി. ബജറ്റ് സാധാരണ പോലെ അവതരിപ്പിക്കുമെന്ന് KM മാണി. DGP ക്കെതിരായ ആരോപണം PC ജോർജിന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും മാണി. വിശദാംശങ്ങളുമായി NV ബാലകൃഷ്ണൻ ചേരുന്നു. ബാലകൃഷ്ണൻ, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ബജറ്റ് 13-ാം തീയതി ബജറ്റ് താൻ തന്നെ അവതരിപ്പിക്കും. സാധാരണ പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടായിരിക്കും നിയമസഭയിൽ എത്തുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭയിൽ തലേദിവസം തങ്ങുന്ന പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരമൊരു പരിപാടിയില്ല, രാവിലെ സാധാരണ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. നിയമസഭ പ്രതിപക്ഷത്തിന്റെ സ്വന്തമൊന്നുമല്ലല്ലോ, നിയമസഭ പൊതു സ്വത്താണ്. അത് അവിടെ വരാനും ബജറ്റ് അവതരിപ്പിക്കാനും എനിക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് തന്നെ താൻ വരും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നിടത്തോളം കാലം എന്റെ ശൗര്യം ഒന്നുകൂടി വർദ്ധിക്കുമെന്നാണ് KM മാണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 13 താൻ തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടായിരിക്കും ബജറ്റ് അവതരിപ്പിക്കാൻ വരിക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്ന് എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായും കേരളത്തിൽ കഴിഞ്ഞ 5 ബജറ്റ് നാലാമത്തെ ബജറ്റാണ് താൻ അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് വൻ വളർച്ച ഉണ്ടാക്കാൻ ഈ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളർച്ചാ നിരക്ക് വർധന ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പൂച്ചത്തോടെ തള്ളിക്കളയുന്നുവെന്നും ഇതിൽ യാതൊരു യാഥാർത്ഥ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ബജറ്റ് താൻ തന്നെ അവതരിപ്പിക്കുമെന്ന് KM മാണി പറഞ്ഞു. വിശദാംശങ്ങളാണ് NV ബാലകൃഷ്ണൻ നൽകിയത്. വിവാദ വ്യവസായി നിസാമിനെ രക്ഷിക്കാൻ പോലീസും സർക്കാരും ഒത്തുകളിക്കുന്നെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധവും വാക്കൌട്ടും. നിസാമിനെ സംരക്ഷിക്കുന്നത് PA മാധവൻ MLA തൃശൂർ DCC പ്രസിഡന്റുമെന്ന ആക്ഷേപം. ആരോപണം നിഷേധിച്ച് സർക്കാർ. DGP മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പിന്തുണ. പേര് പ്രത്യക്ഷമായി പറയാതെയാണ് മുഖ്യമന്ത്രി ജോർജിന് തള്ളി നിയമസഭയിൽ പ്രസംഗിച്ചത്. DGP അവിശ്വസിച്ചുകൊണ്ട് ഭരണപക്ഷത്ത് തുടരാൻ സാധ്യമല്ല. അടിയന്തര പ്രമേയത്തിലുള്ള മറുപടിയിലായിരുന്നു ജോർജിനുള്ള മുന്നറിയിപ്പ്. DGP പൂർണ്ണ വിശ്വാസമുണ്ട്, അത് ആഭ്യന്തരമന്ത്രി പറഞ്ഞ അഭിപ്രായമാണ് ഈ ഗവൺമെന്റിന്റെ അഭിപ്രായം. അതിനോട് ആർക്കു വേണമെങ്കിലും വിയോജിക്കാം, പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വിയോജിക്കാൻ സാധ്യമല്ല.
കേസന്വേഷണത്തിൽ ഇടപെടാനല്ല, പോലീസ് മീറ്റിന്റെ ഉദ്ഘാടനത്തിനാണ് ഡി ജി പി തൃശൂരിൽ പോയതെന്ന് ആഭ്യന്തരമന്ത്രി മറുപടി നൽകി. ചന്ദ്രബോസിന്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ കേസ് സിബിഐക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേസിൽ സർക്കാർ വേട്ടക്കാരന്റെ പക്ഷത്താണെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. നിങ്ങൾ വേട്ടക്കാരന്റെ പക്ഷത്താണ്, ഇരയുടെ കൂടെയല്ല. ഇത് തന്നെയാണ് സാർ നിങ്ങളുടെ ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗിക വക്താവായ ചീഫ് വിപ്പ് പറയുന്നത് പുല്ല് വിലയെങ്കിലും കൊടുക്കേണ്ടതല്ലേ സാർ? ചന്ദ്രബോസിന്റെ കൊലയാളി നിസാമിനെ രക്ഷിക്കാനുള്ള ഗൂഢാലോചന ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്തിക്രിസ്തു പരാമർശത്തിൽ കെ എം മാണിക്ക് വി എസിന്റെ മറുപടി. മാണിയുടെയും പാർട്ടിയുടെയും നാശകാലമായി അദ്ദേഹം അന്തിക്രിസ്തുവിനെ ഓർക്കുന്നതെന്ന് വി എസ് പറഞ്ഞു. അതേസമയം തനിക്കെതിരായ ശിവൻകുട്ടിയുടെ ആരോപണങ്ങൾ അസംബന്ധമാണെന്നും കെ എം മാണി പ്രതികരിച്ചു. മാണിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയും രംഗത്തെത്തി. നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ധനമന്ത്രി കെ എം മാണി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകിയത്. മാണിയുടെ ചിന്തകളിലും സ്വപ്നങ്ങളിലും ഇപ്പോൾ ചെകുത്താനും അന്തിക്രിസ്തുവുമാണെന്നും നാശകാലത്താണ് ഇത്തരം ചിന്തകളുണ്ടാവുകയെന്നും വി എസ് പറഞ്ഞു. മാണിയുടെ ചിന്തകളിലും സ്വപ്നങ്ങളിലും പോലും ഇപ്പോൾ ചെകുത്താൻ അന്തിക്രിസ്തു തുടങ്ങിയവരുടെ രൂപങ്ങളാണ് തെളിയുന്നത്. കാരണം എന്തെന്നോ സാർ, കഴിഞ്ഞ 4-5 മാസമായി മാണിക്ക് സ്വസ്ഥതയില്ല. നാശകാലത്താണല്ലോ അന്തിക്രിസ്തു അവതരിക്കുന്നത്. മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നാശത്തിൻ്റെ വക്കീലാണെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട സ്വന്തം ശബ്ദരേഖ കൂടി പുറത്തുവരും വരെ മന്ത്രി കസേരയിൽ ചടഞ്ഞിരിക്കാനാണ് മാണിയുടെ ഉദ്ദേശമെന്നും ആരോപിച്ച വി എസ്, ദേശീയ ഗെയിംസ് അഴിമതി സംബന്ധിച്ച സി ബി ഐ അന്വേഷണം നടന്നാൽ കേരളത്തിലും ചില കൽമാടിമാരുണ്ടാവുമെന്നും പരിഹസിച്ചു. സി ബി ഐക്കാർ ഏതാണ്ട് കണക്കൊക്കെ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ നീങ്ങിയാൽ ചിലപ്പോൾ കേരളത്തിലും ചില കൽമാടിമാരുണ്ടായെന്ന് വരാം. പുതുപ്പള്ളി കൽമാടിയും തിരുവഞ്ചൂർ കൽമാടിയും ഒക്കെ. അതേസമയം കഴിഞ്ഞ ദിവസം വി എസ് ശിവൻകുട്ടി ഉന്നയിച്ച ആരോപണങ്ങൾ അസംബന്ധമാണെന്ന് കെ എം മാണി പ്രതികരിച്ചു. മാണിയെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സഭയിൽ രംഗത്തെത്തി. മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് മാത്രമാണ് മാണി പ്രവർത്തിച്ചതെന്നും ബാർക്കോഴക്കേസിൽ സാക്ഷികളാരും മാണിക്കെതിരെ വിജിലൻസിൽ മൊഴി നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒടുവിൽ 2 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയം വോട്ടിനിട്ട് പാസാക്കി. 63-71 പ്രമേയം പാസായത്. അതേസമയം കെ ബി ഗണേഷ് കുമാർ എം എൽ എ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ.